ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രിപ്പി മെക്കാനിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മളിതേപോലത്തെ ഒരു സെൽഫ് മോട്ടർ റെഡിയാക്കുന്നുണ്ട്. ബോഷിൻ്റെ ഓട്ടയുടെ ഒരു സെൽഫ് മോട്ടറാണ്, കോമ്പാക്റ്റ് ഓട്ടയുടെ. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് എല്ലാം പൊട്ടി ജാമായി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് അഴിച്ചെടുക്കാം അതിനെ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ബെയറിംഗ് എന്തായാലും പൊട്ടിയിട്ടുണ്ട്, അത് നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ അറിയാം. അതിനായിട്ട് നമുക്കിതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചെടുക്കാം. സ്ക്രൂ എല്ലാം അതിൻ്റെ ബോൾട്ട് നമുക്ക് അഴിച്ചെടുക്കാം. 7-ൻ്റെ 2 ബോൾട്ട് മേളിൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനെ അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ അഴിച്ചെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലൊരു കപ്പും ലോക്കും ഉണ്ട്. അപ്പോൾ ഈ കപ്പും ലോക്കും നമുക്ക് കപ്പ് ഇളക്കാൻ വേണ്ടിയിട്ട്, ആദ്യമായിട്ടാണ് ഇളക്കുന്നതെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് തെന്നി ഇളക്കേണ്ടി വരും. ഈ ഒരു കപ്പ് ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൈക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഈ ലോക്കും ഈ ലോക്കാണ്. അപ്പോൾ അതിനൊന്ന് അങ്ങോട്ട് നീക്കിയാൽ മതി, അത് ഇളവി വരും. അതിനുശേഷം അതിൻ്റെ പുറത്തുള്ള ഒരു കവർ നമുക്കെടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു 12-ൻ്റെ ഒരു നെറ്റ് അവിടെ ഉണ്ട്. സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുള്ള ഫീൽഡിൽ നിന്ന് സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ബോൾട്ടോടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡ് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമുക്ക് സോളിനോട് സ്വിച്ചിൻ്റെ കണക്ഷൻ ഇളക്കണം. അപ്പോൾ അതിനായിട്ട് 2 ബോൾട്ടുണ്ട്, 8-ൻ്റെ 2 ബോൾട്ട്. അപ്പോൾ 1 ബോൾട്ട് അവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ 1 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്വിച്ച് പ്രത്യേകിച്ച് അത് ഇളക്കി കഴിയുമ്പോൾ സ്വിച്ച് പ്രത്യേകിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് പൊട്ടി ജാമായി ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പിസ്റ്റണും അതിൻ്റെ ഒരു റബ്ബർ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു തടിക്കട്ടയോ ചുറ്റികയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ബെയറിംഗ് എല്ലാം പൊട്ടി അതിനകത്ത് ഫുള്ള് തൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഇതാണ് സാധനം, ബെയറിംഗ് പൊട്ടി. ഇതാ കണ്ടോ, ബെയറിംഗ് എല്ലാം പൊട്ടി ഫുള്ള് തരിപ്പണമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ബുഷ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബുഷും മാറണം, നമുക്ക് ബെയറിംഗ് മാറണം, പിന്നെ ഈ ബ്രഷ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷ് നമുക്ക് മാറി ഇതിനൊന്ന് നമുക്ക് നല്ല കിടുക്കായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബുഷ് ഒന്ന് തട്ടി ഇളക്കാം. ബുഷ് നമ്മൾ തട്ടിയെടുത്തു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുള്ള് ഇതായത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ആർമേച്ചറിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിനൊന്ന് ഗ്യാപ്പ് ഒന്ന് ഇടയെല്ലാം എടുക്കണം. അപ്പോൾ അത് നല്ല സൂക്ഷിച്ച് എടുക്കുക. അതിനുശേഷം നമുക്കിനി ഈ ബെയറിംഗ് ഒന്ന് തട്ടി ഇളക്കാം. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുപോലെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ബെയറിംഗ് ഇളകി വരും. ഇതാണ് സാധനം പൊട്ടിപ്പോയ ബെയറിംഗ്. അപ്പോൾ ഇത് നമുക്ക് പുതിയത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെച്ചിട്ട് ഇതേപോലൊരു വാൾവ് വെച്ച് പയ്യെ ജസ്റ്റ് ഒന്ന് തട്ടി അങ്ങ് ഇറക്കിയാൽ മതി. അത് ചരിഞ്ഞ് പോകാതെ നല്ല കറക്റ്റ് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പ്ലാഞ്ചെല്ലാം പോക്കാണ്. അപ്പോൾ അതതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി അതിൻ്റെ ബുഷ് ഇറക്കാം. അപ്പോൾ അത് ബുഷ് തട്ടി ഇറക്കുമ്പോൾ മാക്സിമം ഒരു തടിക്കട്ട എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് തട്ടി ഇറക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഇതൊന്ന് റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് ബ്രഷ് ഒട്ടിച്ചെടുക്കാം ഫീൽഡിൽ. അപ്പോൾ ഇതുപോലെ ആർമേച്ചർ കാവടി എടുത്ത് അതിന് ഗ്രീസ് ഒന്ന് തേക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ബെൻഡെക്സിൻ്റെ ലോക്കിൽ തന്നെ കറക്റ്റായിട്ടിട്ട് നമുക്ക് പ്ലാഞ്ചിലോട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതുപോലൊരു ആക്ഷൻ വരണമെന്നും കൂടെ ശ്രദ്ധിച്ചോളണം, ഇറക്കുന്നത് കറക്റ്റാണെങ്കിൽ. പിന്നെ നമുക്ക് സ്വിച്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലാക്കുക. അതേപോലെ അതിൻ്റെ സ്പ്രിങ് വയ്ക്കുക. കറക്റ്റ് ആ സ്പ്രിങ് വെച്ചിട്ട് പിസ്റ്റണിനകത്തേക്ക് തന്നെ നമുക്കത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബോൾട്ടിട്ടൊന്ന് സ്വിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 1 ബോൾട്ട് ഒടിഞ്ഞു പോയി, അപ്പോൾ 2 ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇളക്കിയെടുത്ത് പൊട്ടിയത്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കിനി ഇതിൻ്റെ ബ്രഷ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ അതിന് ബ്രഷ് ഒട്ടിച്ച ശേഷം നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ അത് ഓരോ ബ്രഷായിട്ട് ആദ്യം നമുക്ക് ഇളക്കിയെടുക്കാം. അതുപോലെ ഇളക്കി മാറ്റിയ ശേഷം നമുക്കിനി അതിൻ്റെ പുതിയൊരു ബ്രഷ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല, ഇത് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അതുപോലെ നമുക്കൊരു പുതിയൊരു ബ്രഷ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ബ്രഷിൻ്റെ ആ ക്ലിപ്പ്, ബ്രഷിൻ്റെ ആ ഒരു ഒട്ടിക്കുന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് ഇതിൽ കയറ്റി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും, നമുക്ക് ഒട്ടിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമ്മൾ ബ്രഷും കൂടെ ഒട്ടിച്ചെടുക്കണം. അപ്പം ബ്രഷെല്ലാം ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫീൽഡ് ഒന്ന് ഇറക്കി വയ്ക്കാം. ഫീൽഡ് ഇറക്കി വെച്ച ശേഷം ആ ബ്രഷെല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കിനി നേരെ മുകളിലത്തെ പ്ലാഞ്ച് അതിൻ്റെ ഒരു കറക്റ്റ് ഇറക്കി വെച്ച ശേഷം മുകളിലൊരു കവറുണ്ട്, ആ കവറൊന്ന് ഇട്ട് കൊടുക്കാം. കവർ ഇട്ട ശേഷം അതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം സ്വിച്ചിലെല്ലാം ബാക്കി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്വിച്ചും അതിലെ കോൺടാക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ആവുന്നുണ്ട് നോക്കാം. ഓക്കെ, നല്ല ഒറ്റ വർക്കിംഗ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. ബൈ ബൈ.